നിയമാവർത്തന പുസ്തകം 10 അധ്യായം. വീണ്ടും ഉടമ്പടി പത്രിക. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ആദ്യത്തേതുപോലെ രണ്ട് കൽപ്പലകകൾ വെട്ടിയെടുത്തുകൊണ്ട് മലയുടെ മുകളിൽ എൻ്റെ അടുത്ത് വരിക. മരം കൊണ്ട് ഒരു പേടകവും ഉണ്ടാക്കുക. നീ ഉടച്ചു കളഞ്ഞ ആദ്യത്തെ പലകകളിലുണ്ടായിരുന്ന വാക്കുകൾ ഞാൻ അവയിൽ എഴുതും. നീ അവ ആ പേടകത്തിൽ വെക്കണം. അതനുസരിച്ച് കരുവേല മരം കൊണ്ട് ഞാനൊരു പേടകമുണ്ടാക്കി. മുൻപിലത്തേതുപോലെയുള്ള രണ്ട് കൽപ്പലകകളും വെട്ടിയെടുത്തുകൊണ്ട് മലമുകളിലേക്ക് പോയി. ജനത്തിൻ്റെ സമ്മേളന ദിവസം നിങ്ങളുടെ ദൈവമായ കർത്താവ് മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത 10 പ്രമാണങ്ങളും ആദ്യത്തേതുപോലെ ആ പലകകളിൽ എഴുതി എനിക്ക് തന്നു. പിന്നീട് ഞാൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നു. ഞാൻ ഉണ്ടാക്കിയ പേടകത്തിൽ ആ പലകകൾ നിക്ഷേപിച്ചു. കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവ അതിൽ സൂക്ഷിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാക്കാൻ്റെ മക്കളുടെ കിണറുകളുടെ സമീപത്തു നിന്ന് മൊസേറിലേക്ക് യാത്ര ചെയ്തു. അവിടെ വെച്ച് അഹ്റോൻ മരിച്ചു. അവിടെ തന്നെ അവനെ സംസ്കരിക്കുകയും ചെയ്തു. അവനു പകരം മകൻ എലയാസർ പുരോഹിത ശുശ്രൂഷ ഏറ്റെടുത്തു. അവിടെ നിന്ന് അവർ ഗുദ്ഗുദായിലേക്കും ഗുദ്ഗുദായിൽ നിന്ന് അരുവികളുടെ നാടായ യോദ്ബത്തായിലേക്കും യാത്ര ചെയ്തു. അക്കാലത്ത് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കാനും അവിടുത്തെ സന്നിധിയിൽ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കാനുമായി ലേവിയുടെ ഗോത്രത്തെ കർത്താവ് വേർതിരിച്ചു. ഇവയാണ് ഇന്നോളം അവരുടെ കടമകൾ. അതിനാൽ ലേവ്യർക്ക് തങ്ങളുടെ സഹോദരരോടൊത്ത് ഒരു ഓഹരിയും അവകാശവുമില്ല. നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തതുപോലെ അവിടെ നിന്നാണ് അവരുടെ അവകാശം. ആദ്യത്തേതുപോലെ 40 രാവും പകലും ഞാൻ മലയിൽ താമസിച്ചു. ആ പ്രാവശ്യവും കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു. അവിടുന്ന് നിങ്ങളെ നശിപ്പിക്കുകയില്ലെന്ന് തീരുമാനിച്ചു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് അവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം അവർ പോയി കരസ്ഥമാക്കേണ്ടതിന് നീ എഴുന്നേറ്റ് അവരെ നയിക്കുക. അനുസരണം ആവശ്യപ്പെടുന്നു. ഇസ്രായേലെ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും നിങ്ങളുടെ നന്മയ്ക്കായി ഞാൻ ഇന്ന് നൽകുന്ന കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ചെയ്യുക എന്നതല്ലാതെ എന്താണ്? ആകാശവും ആകാശങ്ങളുടെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും നിന്റെ ദൈവമായ കർത്താവിൻ്റേതാണ്. എങ്കിലും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരിൽ സംപ്രീതനായി അവരെ സ്നേഹിക്കുകയും അവർക്കുശേഷം അവരുടെ സന്തതികളായ നിങ്ങളെ ഇന്നും നിങ്ങൾ ആയിരിക്കുന്നത് പോലെ മറ്റെല്ലാ ജനങ്ങൾക്കും ഉപരിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആകയാൽ ഹൃദയം തുറക്കുവിൻ, ഇനിമേൽ ദുശ്ശാഠ്യക്കാരായിരിക്കരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവങ്ങളുടെ ദൈവവും നാഥന്മാരുടെ നാഥനും മഹാനും ശക്തനും ഭീതിതനുമായ ദൈവവും മുഖം നോക്കാത്തവനും കൈക്കൂലി വാങ്ങാത്തവനുമാണ്. അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കുന്നു. ഭക്ഷണവും വസ്ത്രവും നൽകി പരദേശിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ പരദേശിയെ സ്നേഹിക്കുക. ഈജിപ്തിൽ നിങ്ങൾ പരദേശികളായിരുന്നല്ലോ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടണം. നിങ്ങൾ അവിടുത്തെ സേവിക്കുകയും അവിടുത്തോട്
ചേർന്ന് നിൽക്കുകയും അവിടുത്തെ നാമത്തിൽ മാത്രം സത്യം ചെയ്യുകയും വേണം. അവിടുന്നാണ് നിങ്ങളുടെ അഭിമാനം. നിങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരവുമായ ഈ പ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത നിങ്ങളുടെ ദൈവമാണ് അവിടുന്ന്. നിങ്ങളുടെ പിതാക്കന്മാർ 70 പേരാണ് ഈജിപ്തിലേക്ക് പോയത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണക്കെ അസംഖ്യമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു.